സിസിടിവി ക്യാമറകൾ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മിഴി തുറന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. പിഴ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഹെൽമെറ്റ് വെച്ചിക്കാതെ നമുക്ക് പിഴ വന്നാൽ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും വീണ്ടും പിഴ വരും. അങ്ങനെ പല തരത്തിലാണ് ഇനി പിഴകൾ. ഒരു തരത്തിലും ജനങ്ങളെ നിരത്തിൽ നിയമലംഘനം നടത്താൻ സർക്കാർ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വി ഐ പികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെയും പോകാം, കാരണം അവർ ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇങ്ങനെ ഓടുന്നത് വിശ്രമമില്ലാതെ. അതുകൊണ്ട് അവർക്ക് എന്ത് നിയമലംഘനവും നടത്താം, എങ്ങനെയും പോകാം, അതൊന്നും പ്രശ്നമല്ല. ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്തയുടെ പി സി ജോർജ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജനപ്രതിനിധികളാണ്, അവർ ജനങ്ങളുടെ ആവശ്യത്തിന് ഓടുന്നവരാണ്, ഈ ഫ്രീക്കന്മാരായ കുറെ യുവാക്കളുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും നിയമം ലംഘിച്ചേ റോഡിൽ ഇറങ്ങൂ എന്ന് വാശി പിടിക്കുന്ന കുറെ ഫ്രീക്കന്മാരുണ്ട്, അവർക്ക് ഒരു കടിഞ്ഞാണിടാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത് നല്ലത് തന്നെയെന്നാണ് പി സി ജോർജിന്റെ അഭിപ്രായം. പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് ഈ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വാഹനങ്ങളുടെ യാത്ര നിയന്ത്രിക്കുന്നത് വളരെ ഉചിതമായ ഒരു നടപടിയാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നിലവിലിരിക്കുന്ന വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒന്നും ട്രാഫിക് സംവിധാനം ശരിയായ രീതിയിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ അന്യായമായ വളരെ മര്യാദകെട്ട രീതിയിൽ ഓടിക്കുന്ന ചെറുപ്പക്കാരും പിള്ളേരും ലൈസൻസ് ഇല്ലാത്തവരും അന്യായമായ പാർക്കിങ്ങും അതുപോലെ തന്നെ ഈ റെഡ് ലൈൻ റെഡ് ലൈറ്റ് ഓടുമ്പോൾ കടന്നു പോകുന്ന അഹങ്കാരവും ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ക്യാമറകൾ തന്നെയാണ്. ക്യാമറകൾ കള്ളം പറയുന്നില്ലല്ലോ. ആ ക്യാമറകൾ തെളിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫൈൻ, ആരുടെ മുഖം നോക്കുന്നത് വീടില്ല. നിയമം അനുസരിച്ച് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അഡ്രസ് നോക്കി അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നു. വളരെ നല്ല പരിപാടിയാണത്. അത് ഏറ്റവും സുഖമായി പോകണം, വളരെ നന്നായി. അതിനകത്ത് ഫൈന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തില് ഈ ബെൽറ്റ് ഇല്ലാതെ പോകുന്ന 500 അതൊക്കെ കൊള്ളാം. ഈ ജാമ്യം പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വണ്ടി ഓടിക്കുന്ന അതിന് ഈ ശിക്ഷ മാത്രം പോരാ. അതിന് അല്പം കോടതിയെ കൂടെ ശിക്ഷിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം വരെ തർക്കവും തർക്കമായിട്ട് പോകും. അതിന് അല്പം കൂടി ശിക്ഷ അപ്പനോ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ നിയമം കൂടെ മാറ്റിയാൽ നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഈ തീരുമാനം എടുത്ത മന്ത്രി ആന്റി രാജിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിയമം എല്ലാവർക്കും തുല്യമായിരിക്കും, ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താ, ജനപ്രതിനിധികൾ പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യത്തിന് പോകുന്നില്ല, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടപ്രദക്ഷിണമാണ്. പക്ഷെ അതിനകത്ത് ബെൽറ്റ് ഇട്ടുകൊണ്ട് യാത്ര ചെയ്താൽ മതി എം എൽ എമാരും. പക്ഷെ മുഖ്യമന്ത്രി അല്ലെ മന്ത്രിമാർ, അവർക്ക് ഈ നിയമം കൊണ്ടുവരണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണ്ട. അവര് വലിയ അർജന്റായി ഒരു 15 മീറ്റിംഗ് ഉണ്ട് കൂടി എത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോ അവരെ നമുക്ക് ഉപേക്ഷിക്കാം, ബാക്കിയുള്ള ജനപ്രതിനിധികളെയും ഈ നിയമത്തിൽ നോക്കി കൊണ്ടുവരാമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ മറ്റൊന്ന്, ഈ രണ്ടു തരം നീതി എന്ന് പറഞ്ഞാൽ ഈ അതായത് തന്നെ ചോദിച്ചതുപോലെ ഈ വണ്ടി ഓടിക്കുന്നവർ ഒരിടത്ത് ശിക്ഷ കിട്ടി പിന്നെ ഹെൽമെറ്റ് ഇല്ല പിന്നെ ശിക്ഷ കൊടുക്കും പിന്നെ ഇരട്ടിയാക്കണം എന്റെ അഭിപ്രായം. കാരണം ഒരു പോയിന്റ് നിന്ന് ശിക്ഷ കിട്ടിയിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കാതെന്നുള്ള അഹങ്കാരം കാണിക്കുന്ന അടുത്ത പോയിന്റ് അവന് ഡബിൾ ശിക്ഷ കൊടുക്കണം. അതിന്റെ അടുത്ത പോയിന്റ് അതിന്റെ 4 ശിക്ഷ കൊടുക്കണം. അതാണ് ഇത് ശരി. നമ്മൾ നിയമം നടപ്പാക്കണം, നിയമം നടപ്പാക്കി സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കണം. മലയാളിയുടെ ഒരു സ്വഭാവമുണ്ട്, പേടിപ്പിച്ചാൽ അല്ല ഒരു കാര്യം ചെയ്യല. മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം മലയാളിക്കല്ല, ലോകത്ത് മലയാളികൾ മാത്രമേ ഉള്ള. അങ്ങനെ ഈ മലയാളി കേരളം വിട്ട് എവിടെങ്കിലും പോയാൽ ഇത്രയും മാന്യന്മാരായി നിയമം അനുസരിക്കുന്ന പൗരന്മാർ വേറെ ഇല്ലതാണ്. അത് കേരളത്തിൽ വന്നപ്പോ എന്ത് വൃത്തിയിലാകാം എന്ന മാനസികതയോടെയുള്ള മലയാളിയുടെ പോക്ക് അവസാനിപ്പിക്കാൻ ശക്തമായ നിയമ ശിക്ഷ നടപടികൾ ഉണ്ടാവണം തന്നെയാണ് എന്റെ അഭിപ്രായം.